ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, നല്ലൊരു ദിവസമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഇങ്ങനെ എന്താ പറയുക, രാവിലെ പതിവ് പൊടി എണീറ്റു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ മരണവും അതിൻ്റെ കുർബാന ചൊല്ലിക്കൽ, പിന്നെ അതിനോടനുബന്ധിച്ച് ഇന്നലത്തെ ആഘോഷം, അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട്, പിന്നെ അതിൻ്റെ മുമ്പ് സന്തോഷേട്ടൻ്റെ മരണം, അങ്ങനെ കുറച്ച് ദിവസമായിട്ട് പള്ളിയും മരണവും ഓഫീസും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം അടുപ്പിച്ച്. അങ്ങനെ ഇന്നതേ അതിൽ നിന്നൊക്കെ വിട്ട് രാവിലെ എണീറ്റു. ഇതാ സുഖമായിട്ട്, എന്താ പറയുക, നല്ല തെളിഞ്ഞ ആകാശം, നല്ല തിരക്കുള്ള ദിവസം. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, ജോലിക്കാരുടെ പോക്കും വരവും. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ഏഴര തൊട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഇതാട്ടോ കാണാനായിട്ട്. അമ്മമാരിങ്ങനെ മക്കളെയും കൊണ്ട് പാഞ്ഞ് സ്കൂളിലേക്ക് കൊണ്ടാക്കണതും അത് കഴിഞ്ഞ് അവർ ജോലിക്ക് പോണതും, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ എല്ലാ വീട്ടിലും ജോലിക്കാർ ജോലിക്ക് പോകുന്നവരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികൾ വളരെ അപൂർവം വീടുകളിൽ മാത്രം വണ്ടി, സ്ത്രീകൾ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ അപൂർവം. ആ ഓടിക്കുന്നവരെ എല്ലാവരും അറിയും, കാരണം ആ വണ്ടി ഓടിച്ച് പോകുന്ന കുട്ടി എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് ഒരു വീട്ടിൽ മൂന്ന് പെണ്ണുങ്ങളുണ്ടെങ്കിൽ മൂന്ന് പേരും വണ്ടി എടുക്കും, അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇവിടെയും ഞാൻ കുട്ടികളോട് ഇതുവരെ അവർക്ക് വേണ്ടി വരാത്തത് കൊണ്ട് അവർക്ക് അതിനുള്ള ഒരു ഉന്മേഷം കുറവാണ്. പക്ഷേ എന്താ പറയുക, അവരും അതിനുള്ള ചുവടുവെപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ മൂന്നാളും കൂടിയിട്ടുള്ള കളിയാണ് ഉമ്മർത്ത് അടുക്കളയിൽ. അവർ രണ്ടുപേരും കുട്ടികളുടെ സംഭവങ്ങൾ ഒരുക്കണം. ഇന്ന് നൂഡിൽസാണ്, നൂഡിൽസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുള്ള, കോണും ഒക്കെ ഇട്ടിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ ചായയൊക്കെ വെച്ച് രാവിലത്തെ പരിപാടി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഫ്രൂട്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് ഉണ്ടാക്കണം, ഇന്നത് തന്നെ കഴിച്ചോളണം, അങ്ങനെ ഇഡലി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ കഴിക്കും. അല്ലാത്ത ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളാവും, ചിലപ്പോൾ ഒരാൾ കോൺഫ്ലേക്സ് കഴിക്കണമെന്ന് വെച്ചാൽ ഒരാൾ ഇങ്ങനെ വല്ലതാവും, ചിലപ്പോൾ പഴം മാത്രം കഴിച്ചിട്ട് ഡോൺ പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതേ പിള്ളേഴ്സ് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ പാച്ചുട്ടൻ്റെ ഡ്രസ്സ്, പുതിയ ഡ്രസ്സാണ് കേട്ടോ, ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, നമ്മുടെ മീഷോ പോലത്തെ സെയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. വളരെ എന്താ പറയുക, 200 രൂപ താഴെയാണ് ഡ്രസ്സുകൾ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഇടാനും എപ്പോഴും ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ അവർക്കും അത് ബോറടിക്കില്ലേ. പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ മറ്റേ എന്താ പറയുക, ബ്രാൻഡഡ് സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ രണ്ടോ മൂന്നോ ഡ്രസ്സ് ദിവസം, അതായത് പോണത് ഇട്ടിട്ടല്ല തിരിച്ച് വരാൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഇങ്ങനെ നിസ്സാര ഡ്രസ്സുകളുടെ ആവശ്യമുള്ളൂ. അങ്ങനെ ചാക്കോച്ചൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കുക, എവിടെയാണ് ഇവരൊക്കെ പോണത്, എന്നെ കൊണ്ടുപോകണില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചാക്കോച്ചൻ. പടു കുറുമ്പനായിട്ടാണ് പോക്ക്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം എന്താ പറയുക, വല്ലാണ്ടുള്ള ബഹളവും തിക്കും തിരക്കും ഒന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ കളികൾ. അവന് ചാട്ടയുണ്ട്, പക്ഷേ അവൻ ചാട്ട തൊടുമ്പോഴേക്കും മൂപ്പര് ഓടി തുടങ്ങിയില്ല. പിന്നെ ഇത് ഇന്നലെ പെരുന്നാൾക്ക് വാങ്ങിയ വണ്ടിയാണ് അവിടെ താഴെ കിടക്കുന്നത്, അവന് അതൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഒച്ച് കൊണ്ടുവന്ന ബാഗ് പെട്ടി അവിടെ ഇരിക്കേണ്ടായിരുന്നു, അപ്പോൾ അത് തള്ളി നടക്കലാണ് അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ പണി കിട്ടാവും. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത് ഒതുക്കി വെച്ചു, ഒച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ഒതുക്കുമ്പോൾ ഒതുക്കി വെച്ചതിന് ശേഷം മുകളിൽ കൊണ്ട് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു കൊറിയർ വന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഗേറ്റ് ഞാനിപ്പോൾ ലോക്ക് ചെയ്തിടാറില്ല, അപ്പോൾ കൊറിയർ നേരെ നമ്മളുടെ അകത്തേക്ക് കയറി വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ, വേറൊന്നുമല്ല, ഞാൻ അന്നാളുടെ ഡാഡിക്ക് സർപ്രൈസ് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തില്ലേ, സെയിം സാധനം. അപ്പോൾ ഞാനത് വന്ന് ക്വാളിറ്റി എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി, കുഴപ്പമില്ല എന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഫുൾ നട്ട്സും പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു, നട്ട്സ് പിന്നെ ബദാം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തിൽ ആപ്രിക്കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ, ഡേറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ രണ്ടും അതെ, ഇതും അതെ, നല്ലതാണ്. ശരിക്കും 400 രൂപ താഴെ എനിക്കായിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല, 400 രൂപ താഴെയാണ് ആയത്. 1 കിലോനുണ്ട്, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് ഒരെണ്ണം കൂടി വാങ്ങിക്കുക, നമ്മൾ ഫസ്റ്റ് വെർത്തിയാന്ന് കാണുമ്പോഴാണല്ലോ നമ്മൾ രണ്ടാമത് വാങ്ങിക്കുക. അപ്പം അങ്ങനെ സെക്കൻഡ് സ്റ്റാൻഡുകൾ ഞാൻ ഞങ്ങൾ പറഞ്ഞു 2 ആഴ്ച മുമ്പ്, അതായത് കുട്ടികളില്ലാത്ത സമയത്താണ്
ഈ 350 ജോഡിയും ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കി എന്താ പറയുക സെറ്റ് ചെയ്തത്. പക്ഷേ ഇതുവരെ എനിക്കതൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിത് ഇന്ന് എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു രീതിയിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം കുട്ടികൾ രണ്ടാളും ബിസിനസ് ഇരിക്കണം, ഞാൻ വേഗം ചായ ഉണ്ടാക്കി. നമ്മളുടെ എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ടീ ആണ്. അപ്പം അതിൽ എന്നോടൊരു കുട്ടി പറഞ്ഞിരുന്നു കുറച്ച് പാലൊഴിച്ചിട്ട് അതിൽ കൂടെ ഇത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. കറക്റ്റാണ് കേട്ടോ. ഞങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ നല്ല എന്താ പറയുക നല്ല ഡിമ്പിൾ പറയാറ് നല്ല കട്ടിയുള്ള ചായ എന്ന് പറയില്ല, അതുപോലെ നല്ല ടേസ്റ്റുള്ള ചായയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പം ഞാൻ കിച്ചണിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വേഗം കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതായത് നിങ്ങൾ എൻ്റെ സെറ്റിയൊക്കെ കണ്ടോളൂട്ടോ, ഭയങ്കര ഡീസൻ്റായിട്ട് കിടക്കുക. ഞാൻ മിനിയാന്ന് എന്ത് ഭംഗിയിൽ ഒതുക്കിയിട്ട് നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഇനി ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ അതെ ഇപ്പോൾ ഉള്ളവർ രണ്ട് പേരും ഇന്ന് അപ്പാപ്പൻ കുറച്ച് നേരത്തെ കൊണ്ടുവന്നു. അപ്പോൾ അപ്പാപ്പൻ പോസ്റ്റ് ചെയ്യാൻ പോയി വരണോട് കൂടിയിട്ട്, എന്നാൽ പിന്നെ കൊണ്ടുവരാന്നിട്ട് പോസ്റ്റ് ചെയ്യാനല്ല ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ കൂടെ വരണോട് കൂടിയിട്ട് പിള്ളേരനെയും കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്ര നേരത്തെ കൊണ്ടുവന്നത്? ഇപ്പോൾ സാറല്ലേ കുട്ടികളല്ലേ കുറച്ച് അരമണിക്കൂർ നേരത്തെ വന്നപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞു. അങ്ങനതേ ഒന്നേ കാലമായിട്ടോ. മറ്റേത് നിങ്ങൾക്കറിയാലോ ഒന്നേ മുക്കാലം ഒക്കെ ആകുമ്പോഴാണ് പിള്ളേഴ്സ് എത്താറ്. ഇന്നിപ്പോൾ നേരത്തോടെ എത്തി. അപ്പോൾ അവന് കുറി വയ്ക്കാനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടാണ് കേട്ടോ. ബീഫ് കറി വെച്ചു, ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്തു, പിന്നെ ചിക്കൻ ഇന്നലെ ഫ്രൈ ഉണ്ടായിരുന്നു, ചെമ്മീന്താ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ വന്ന് ഡ്രസ്സ് മാറി, പിന്നെ ദേ ഇതാണ് ചെറുതടക്കം. നമ്മൾ വിചാരിക്കും ചെറിയാൾ കുഞ്ഞിതല്ലേ, അവനാണ് മുൻപ് നിൽക്കുന്ന ആൾ കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചാടണ കാണുമ്പോൾ. പക്ഷേ ഇവനെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ചേട്ടന്മാരെങ്ങനെയാ വെച്ചാൽ വന്ന വഴിക്ക് അവർ ഡ്രസ്സ് മാറും, ഷൂ ഊരി ഡ്രസ്സ് മാറി, പിന്നെ കുളി കഴിഞ്ഞിട്ടാണ് അവർ ഫുഡ് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. ആ ഗ്യാപ്പിൽ ഇവർ അമ്മമാർ രണ്ടുപേരും പാക്കിങ്ങിൻ്റെ തിരക്കില്ല. ഞാൻ പറയാറില്ലേ രണ്ടര വരെ നല്ല തിരക്കാന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്ന് മൺഡേയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ മക്കളെ ദൈവം എൻ്റെ മൂന്ന് പേരക്കുട്ടികൾ കൂടി ചെയ്ത പണിയത്. ഇവനുണ്ടല്ലോ ചെറിയ ആൾ, ഇവനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ. ഇവൻ ആദ്യമേ തൊട്ട് എല്ലാ കുഷ്യനും സാധനങ്ങളും എടുത്ത് താഴേക്കിടും. അപ്പാപ്പൻ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പാപ്പം നോക്കുകയാണ് ഇതെന്താണ് ഈ കണ്ടേന്ന്. കാരണം ഞാൻ എന്താ പറയുക മിനിറ്റിന് മിനിറ്റിൽ ഒതുക്കിയിടുന്ന സെറ്റിയും കാര്യങ്ങളാണ്. ഞാൻ സത്യം പറയട്ടെ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞ് എന്താ പറയുക വൈകുന്നേരമൊക്കെ ആയിപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒക്കെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഡിവൈൻ കംപ്ലീറ്റ് എടുത്ത് ഒതുക്കിയിട്ടു ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും. പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടേക്കുണ്ടാവും. ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞതാ, ഇന്ന് കുറേ ലേറ്റായി ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഒരു ബാച്ച് ബാച്ചായിട്ടാട്ടോ കഴിച്ചത്. അങ്ങനെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് നെസ്റ്റോയിൽ പോയിട്ട് വരാം. നെസ്റ്റോ വേണമെന്നില്ല, സൂപ്പർ മാർക്കറ്റ് എവിടെയെങ്കിലും. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം രണ്ടാഴ്ചയായിട്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഞാൻ കൂടെ ഉണ്ടായാലോ ഒരു ഇഷ്ടമുള്ള ഡിമ്പിളിനായാലും ഡിവൈനായാലും നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാനും കൂടി അവരുടെ കൂടെ കൂടും. പിന്നെ ഇപ്പോഴൊക്കെ നമുക്ക് പോകാൻ പറ്റാവുന്നിടത്തോളം നമ്മൾ പോകണം. പിന്നെ നമ്മൾ നെസ്റ്റോയിലേക്ക് പോകണു എന്ന് പറയുമ്പോൾ ചിലർ അത് കേൾക്കുമ്പോൾ വിചാരിക്കും ഏതോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നതാണ്. അത് എന്താ പറയുക വിവരക്കേടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെസ്റ്റോയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നോക്കി എടുക്കാനും അതനുസരിച്ച് ഏതാണ് ലാഭം ഏതാണ് നഷ്ടം അല്ലെങ്കിൽ എന്താണ് നല്ലത്. നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണാം. ഇല്ലെങ്കിൽ നമ്മളെന്താ പറയുക നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തന്നെ വാങ്ങി 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 അങ്ങനെ അങ്ങോട്ട് പോവും. പക്ഷേ ഈ വാങ്ങുന്ന സാധനത്തിനേക്കാൾ വില കുറവിലുള്ള സാധനം ഈ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴും നമ്മളത് കാണില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് പുച്ഛിക്കുന്നവരുണ്ട്. അവരോടൊന്നും എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എന്താ പറയുക ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലരുണ്ടാവും വീട്ടിലിരുന്നിട്ട് അരി സാധനങ്ങളും എഴുതി കൊടുത്ത് ഭർത്താക്കന്മാർ വാങ്ങിക്കൊണ്ടിരുന്നവരുണ്ടാവും. ഒരു കാലത്ത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് കാണാനും നമുക്ക് വിദേശത്തൊന്നും പോയിട്ട് ഇതൊന്നും കാണാനോ അവിടെ പോയിട്ട് ഓരോ സാധനങ്ങളോ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമുക്ക് അനുവദിച്ചിട്ടുള്ള പരിമിതിയിൽ വെച്ച് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാ എന്നാലേ ജീവിതമാവുള്ളൂ. അല്ലാണ്ട് വെറുതെ കുറേ സമ്പാദിച്ച് ഒരു വശത്ത് കൂട്ടിവെച്ചു അല്ലെങ്കിൽ എന്താ പറയുക കുറേ പട്ടിണി കിടന്ന് കുറേ കാശുണ്ടാക്കി
ഒന്നും കാര്യമില്ല. നമ്മൾ അത്യാവശ്യം വേണ്ട രീതി നല്ല രീതിയിൽ ജീവിക്കുക. കാരണം ഇന്നുള്ളവൻ നാളെ ഉണ്ടോയെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ നടക്കുന്ന ആൾ നമ്മൾ അത് കണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മളത് കഴിച്ചിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറയണേക്കാളും നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ നെക്സ്റ്റ് ഓയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ നിന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ കുറേ ദിവസങ്ങളായി, അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പനിയും അതും ഇതും ഒക്കെ ആയിട്ട് ആകെ ഒരു എന്താ പറയുക വലിയ ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ നാത്തൂനിയും വിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശോഭയിലൊക്കെ അവർ പോയി കറങ്ങി വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഡാഡിക്ക് ഇവിടെ വന്നപ്പോൾ, ഡാഡി അങ്ങനെ പറയാറില്ല, ഒരു പൂതി ഡാഡിക്ക്, എന്നാൽ ഒന്ന് രാത്രിയിലേക്ക് ഫുഡ് ഇവിടെ നിന്ന് വാങ്ങിച്ചാലോ എന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചോറും കൂട്ടാനും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉപയോഗിക്കാമല്ലോ, ഇതിപ്പോൾ ഇന്നലെ നാളെ ഇതിനു വേണ്ടി നമുക്ക് വരാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അത് വാങ്ങി, കുട്ടികൾക്കുള്ള അത്യാവശ്യം വേണ്ട സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞാനിപ്പോൾ വരുമ്പോഴും കുട്ടികളെയും കൊണ്ട് തന്നെയാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാളെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പകപ്പ് ഉണ്ടാവാൻ പാടില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം പോലും കാണാണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ കിടന്ന് അന്താളിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന അതേ സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ നമ്മൾക്കൊന്ന് ഒന്ന് പോയി വരണമുണ്ട്, യാതൊരു കുഴപ്പമില്ല. അതുപോലെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ആരെങ്കിലും എന്താ വേണ്ടേ, ഏതാ വേണ്ടേ, അല്ലെങ്കിൽ ഇത് വേണ്ടേ ഒന്നും ചോദിക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാനായിട്ടൊരു സ്വാതന്ത്ര്യമാണ്. നമ്മളൊന്നും എടുത്തില്ലെങ്കിലും അവിടെ പോയി കണ്ട് തിരിച്ചു വന്നാലും ആരും നമ്മുടെ കൈ പിടിച്ചിട്ട് എന്തേ നിങ്ങളൊന്നും എടുത്തില്ല എന്ന് ചോദിക്കില്ല. അതൊക്കെയാണ് സൂപ്പർ മാർക്കറ്റ് കൊണ്ടുള്ള ഗുണം. കടകളിൽ കയറുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കാനും പറ്റില്ല, എന്താ വേണ്ടതെന്നിട്ട് പറയാനും പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരും, കുറേ പേരുടെ വിചാരമുണ്ട് നെസ്റ്റോയിൽ പോകുമ്പോൾ അത് കയ്യിൽ കുറേ കാശും കൊണ്ട് പോകുന്നവർക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ബിസ്മിയിൽ പോകുമ്പോൾ തിരിച്ചാണ് മക്കളെ. ബിസ്മിയിലൊക്കെ പോകുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കണേൻ്റെ ഒരെണ്ണം വാങ്ങിക്കുന്ന കാശ് കൊണ്ട് രണ്ടെണ്ണം കൊണ്ട് പോരാം. അപ്പോൾ അത് കുറേ പേർക്കൊന്നും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയണത് കേട്ടോ. പിന്നെ അറിഞ്ഞിട്ടും ഈ വിഡ്ഢിത്തരങ്ങൾ പറയുന്നവർ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഓരോ ട്രിപ്പിന് പോകും. അപ്പോൾ അതൊക്കെ തെറ്റായി തോന്നുന്നവർ കുറേ പേരുണ്ട്. അവരൊക്കെ എന്തെന്നാ പറയുക, നമ്മൾ പറയില്ലേ പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ പറയും, ആ ജാതിയാണ്. കാരണം അവരൊന്നും പുറം ലോകം കാണാൻ ആഗ്രഹിക്കാത്തവരാണ്. അവർ ആ ഒരു സ്റ്റൈലിൽ തന്നെ ജീവിച്ച് അങ്ങനെ അങ്ങോട്ട് അവസാനിക്കും. അങ്ങനെ എനിക്ക് പറയാനിഷ്ടമുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോവുക, അവരുടെ സന്തോഷം, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ സന്തോഷം നമുക്ക് നാളെ അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മളുള്ള സൗകര്യം കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കുട്ടികൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിലും ഒരു വെളിച്ചമുണ്ടാവും. അവരും നാളെ ഞങ്ങൾ ജീവിച്ചേക്കാൾ നന്നായി ഞങ്ങളുടെ മക്കളെ നോക്കണം എന്നുള്ള ചിന്ത അവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ ഇതേ നമ്മൾ വിശേഷം പറഞ്ഞ് എവിടെ എത്തി, നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറയണം എന്ന് വിചാരിച്ചു. നമ്മൾ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ കുറേ കുട്ടികൾ ആൻറ്റി എന്ന് വിളിച്ച് സംസാരിക്കുമെങ്കിലും അത് കഴിഞ്ഞ് ആ ബന്ധം നമ്മൾ അവിടെ നിന്ന് വിടും. പിന്നെ വല്ലപ്പോഴും ഒരു മെസ്സേജ്. പക്ഷേ 10-15 വർഷത്തിന് ശേഷം, 15 അല്ല അതിന് മുമ്പ്, മിന്നുകെട്ട് ചെയ്യുമ്പോൾ ഡിംപിൾ എട്ടിൽ പിടിക്കുക ആ സമയത്ത് കണ്ടതാണ് ഞാൻ ധന്യയെ. പക്ഷേ ധന്യ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാണ്ടായിപ്പോൾ മെസ്സേജ് അയച്ചു, ആൻറ്റി ഞാൻ ധന്യാമേനോനാണെന്നിട്ട് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്നെ കാണാൻ രണ്ട് ദിവസം എൻ്റെ ശബ്ദം കേൾക്കാണ്ടായപ്പോൾ വിഷമമായി. കുട്ടികളൊക്കെ ഇതേ പാച്ചുവിൻ്റെയും ഇവരുടെയും ഫാൻസാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം ഞാനത് എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധന്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ശബ്ദം കേട്ട് ഞാൻ ഡീപ്പി നോക്കി, പ്രൊഫൈൽ പിക്ചർ നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ മറുപടി കൊടുത്തത്. അത് കണ്ടത് ഞാൻ ഇന്നലെയേ കണ്ടുള്ളൂ, അതുവരെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. കാരണം കണ്ടമാനം മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങളിതേ തിരിച്ചു വന്നു, വന്ന് സാധനങ്ങൾ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സെറ്റ് കേഡ് എപ്പോഴും ഞാൻ ഇവിടെ, നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും വാങ്ങിക്കരുത്. ഇന്നിപ്പോൾ രണ്ടെണ്ണം വാങ്ങിയത് ഒരെണ്ണം അക്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇതേ ചില്ലി സോസ്, സോയാ സോസ്, ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ചില്ലി സോസ് കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ ഡോൺ എപ്പോഴും ടൊമാറ്റോ സോസിനേക്കാൾ കൂടുതൽ ചില്ലി സോസാണ് കേട്ടോ യൂസ് ചെയ്യുക. എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും സോസ് കൂട്ടാൻ നല്ല കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വലിയ ബോട്ടിലാണ് വാങ്ങിക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ചെറിയ രണ്ട് ബോട്ടിൽ വാങ്ങിക്കണ കാശുകൊണ്ട് വലിയ ഒരു ബോട്ടിൽ കിട്ടും. അപ്പോൾ അളവും ഇരട്ടിയുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ, അധികം വാങ്ങിക്കും തോറും കാശിൽ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ നമ്മളത് എന്നും വാങ്ങിക്കേണ്ട സാധനമാണെങ്കിൽ കാശ് കുറച്ചായാലും വാങ്ങി അത് വെക്കല്ലേ നല്ലത്.
അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കായിട്ടും നമ്മൾക്കായിട്ടും വല്ലപ്പോഴും ഒരു ദിവസം കഴിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഇതിൽ ഇരിക്കുന്ന സമയമാണ്, ബിസിനസ്സിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്നിടയ്ക്ക് കടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഓടിപ്പോയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ വല്ല ബ്രെഡ്, ഒരു രണ്ട് പീസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ ഇടയിൽ ഈ പാറ്റി ഒന്ന് വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക കാണിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം എനിക്കുണ്ട്. അപ്പോൾ കുറേ പേര് പറയും ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഭയങ്കര മോശമാണ്, ഞാനത് എന്താ പറയുക എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ പറയും. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരണം. നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കൈക്കൊള്ളാം, അല്ലാത്തത് തള്ളിക്കളയാം, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിലാണ് നമ്മൾ ജീവിക്കുക, നമ്മളൊരിക്കലും വേറൊരാളുടെ ഇഷ്ടത്തിൽ ജീവിക്കില്ല. പിന്നെ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും ഏയ് ഇതൊരെണ്ണം കഴിച്ചാൽ കൊള്ളാമെന്ന്. അതിനുദാഹരണമാണ് ഇന്ന് നെല്ലിക്ക ഞാൻ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. ഇതിപ്പോൾ പനീർ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അവർക്കിങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കും. പനീർ ഞാൻ സാധാരണ മുമ്പ് ഞാൻ ഉണ്ടാക്കാറാണ് പതിവ്. എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാറാണ് പതിവ്, മിൽക്ക് മെയ്ഡ് അടക്കം. പക്ഷേ ഇപ്പോൾ നമുക്കതിനുള്ള സാഹചര്യം ഇല്ല, അതിനുള്ള നേരം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് നമുക്കറിയാം നമ്മളിത് കഴിക്കാൻ പാടില്ല എന്നറിയാം, പക്ഷെ നമ്മളത് കഴിച്ചു പോകും. ഇന്ന് ഞാൻ അവിടെ ചെന്ന് ഉപ്പിലിട്ട് നെല്ലിക്ക കണ്ടു. നെല്ലിക്ക കണ്ട വഴിക്ക് ഞാൻ പിള്ളേർ കാണാണ്ട് ഞാൻ വാങ്ങി. വീട്ടിൽ വന്ന വഴിക്ക് ഞാൻ ആദ്യം അതിൻ്റെ എരിവുള്ള വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു നെല്ലിക്കയും കൂടി തിന്നണ നേരത്താണ് ഡിമ്പിൾ എന്നെ കണ്ടത്. ഡിമ്പിൾ ചോദിച്ചു മമ്മിക്ക് പ്രഷറുള്ളതല്ലേ, ഒരാഴ്ചയല്ലേ ആയുള്ളൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്കൊരു നെല്ലിക്ക തിന്നണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളതൊരു തുണ്ട് തിന്ന ഒരു സംതൃപ്തി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതാണ്, കുറേ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാൽ പോലും നമ്മളത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ കൊതി വരും. ആ കൊതി വരുമ്പോൾ നമ്മളതൊരു തുണ്ട് തിന്നാൽ അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒരു പ്രശ്നം വരാൻ പോലെ. കാരണം അത് തിന്നണമെന്ന് തോന്നിപ്പിക്കുന്നതും ഞാൻ പറയും തമ്പുരാൻ തന്നെയാണ്, അരുത് എന്ന് പറയുന്നതും അവിടെ നിന്ന് തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഇന്ന് ഡാഡി പള്ളിയിലെ ലൈറ്റ് കാണണമെന്ന് പറഞ്ഞു, ഒരിക്കലും പതിവില്ലാത്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ കുട്ടികൾ പറഞ്ഞു പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പതിവില്ലാത്തതാണ്, പോയി ഒറ്റയ്ക്ക് പോയിട്ട് ലൈറ്റൊക്കെ കണ്ടിട്ട് വന്നു. അപ്പം നമ്മളെന്താ പറയുക, നമ്മളുടെ കുട്ടി കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമുക്ക് എപ്പോഴാണ് തോന്നണത് അപ്പം ചെയ്യുക, കാരണം നാളെ ഈ സമയത്ത് നമ്മളുണ്ടോ ഇല്ലേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ ജീവിക്കുമ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മളുടെ കണ്ണടയുമ്പോൾ നമ്മളെക്കുറിച്ച് ആരും മോശമാണെന്ന് പറയാനുള്ള ഒരിട കൊടുക്കാണ്ടിരിക്കുക, അത്രയേ വേണ്ടൂ നമ്മളുടെ ജീവിതത്തിൽ. ഇതിങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ ഞാൻ, അല്ലാണ്ട് എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി അതൊന്നും, ഞാൻ കുട്ടികളോടും പറയും നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിലുറച്ച് നിൽക്കുക, അത് ചെയ്യുക. അങ്ങനെ ദേ വൈകുന്നേരം വന്നപ്പോഴാണ് തുണികൾ മൊത്തം എടുത്തു. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയം കൊണ്ട് ഡിമ്പിൾ അതൊക്കെ മടക്കി ഡിവൈനും കുട്ടികളും മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഡിവൈൻ ഈ സമയത്താണ് കുറച്ച് സമയം കിട്ടുക, അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഡിവൈൻ കയറിപ്പോയത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറേ എന്താ പറയുക കുറേ ഫിലോസഫിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കുറേ ഇഷ്ടപ്പെട്ട് കേൾക്കുന്നവരുണ്ടാവും, കുറേ പേര് ഇതിനെതിരായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയായാലും എനിക്ക് കമൻസിലൂടെ കേൾക്കണമെന്ന് യാതൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം, അതുവരേക്ക് ബൈ.